നമസ്കാരം. കള്ളങ്ങളുടെ പുറത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടത് പ്രസ്ഥാനം. സി പി എമ്മും അതെ, സി പി ഐയും അതെ. കാലങ്ങളായിട്ട് കള്ളപ്രചരണം നടത്തിയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആ പാർട്ടി കുറച്ചെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതൊരു ഭൂതകാലമാണ് ഉണ്ടായിരുന്നത് എന്ന് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 2010 ശേഷം അതിൻ്റെ അവസ്ഥ എന്തെന്ന് നോക്കുക. ഈ ഇന്ത്യയിൽ ലോകത്ത് തന്നെ 2010 ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇവിടെ സോഷ്യൽ മീഡിയ എന്ന അതിശക്തമായിട്ടുള്ള ഒരു മാധ്യമം വന്നു. ഏത് കള്ളവും മണിക്കൂറുകൾ കൊണ്ട് പൊളിയും എന്നായി. നമ്മൾ പല തവണ പല രീതിയിൽ പല കഥകൾ കേട്ടിട്ടുണ്ട്. 70s തലശ്ശേരിയിലെ കലാപവും അവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടതും അവരുടെ പള്ളികൾ തകർക്കപ്പെട്ടതുമായിട്ടുള്ള കല്ലുവെച്ച നുണകൾ. RSS ആണ് അത് ചെയ്തെന്നാണ് CPM എല്ലാ കാലവും പാടിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ സത്യമറിയണ്ടേ? ഇത് ഏതെങ്കിലും BJP-ക്കാരനോ RSS-ക്കാരനോ പറയുന്നതല്ല, ഇമാം കൗൺസിൽ തന്നെ നേരിട്ട് പറയുന്നതാണ്. ഒന്ന് കണ്ടു നോക്കുക. 1971-72 കാലങ്ങളിൽ ഒരു തലശ്ശേരി കലാപം ഇവിടെ നടന്നിരുന്നു. അതാണല്ലോ ഒരു വലിയ വിഷയം. തലശ്ശേരി കലാപം ഇവിടെ നടക്കുമ്പോൾ ആ കലാപം അഴിച്ചു വിട്ടതും അക്രമങ്ങൾ നടത്തിയതും പള്ളികൾ അക്രമിച്ചതും വീടുകൾ അക്രമിച്ചതും മുസ്ലിമുകളെ കൊള്ളയടിച്ചതുമൊക്കെ സംഘപരിവാരമായിരുന്നു. ആ സംഘപരിവാരത്തിൽ നിന്നും വിശ്വാസി സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് തങ്ങളായിരുന്നു എന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെയുള്ള മുസ്ലിമുകളെ പറഞ്ഞു പറ്റിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നത് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. 1971 December 25 തലശ്ശേരിയിൽ ഒരു പ്രതിഷേധ യോഗം നടക്കുകയാണ്. അഥവാ ഒരു ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചതിന്റെ പേരിൽ ഒരു പ്രതിഷേധ യോഗം നടക്കുമ്പോൾ ആ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാരത്തിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാരായിരുന്നു. ആ പ്രതിഷേധ യോഗത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടേതുൾപ്പെടെയുള്ള നേതാക്കന്മാർ അന്നവിടെ പ്രസംഗം നടത്തിക്കൊണ്ട് പോലീസിനോടും ഭരണകൂടത്തോടും പറഞ്ഞു, ഈ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ച കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം, അത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ കലാപം പൊട്ടിപ്പൊളരുന്നതായിരിക്കും എന്ന് താക്കീത് നൽകി December 25 കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം നാരങ്ങാപ്പുറത്തെ കലശഘോഷയാത്ര നടക്കുകയാണ്. നാം അറിയണം ഈ ചരിത്രമൊക്കെ കൃത്യമായി. ഇതൊന്നും ഇമാംസ് കൗൺസിൽ ഇന്നോ ഇന്നലെ ഉറക്കമിഴിഞ്ഞിരുന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ജനങ്ങളോട് പറയുകയല്ല. തലശ്ശേരി കലാപത്തെ പറ്റി കൃത്യമായ അന്വേഷണം നടത്തിയ ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ സത്യമാണിത്. അങ്ങനെ കലശഘോഷയാത്ര നടക്കുമ്പോൾ സാധാരണ നടക്കുന്നതിൽ നിന്നും സമയം മാറിയിട്ട് പാതിരാത്രിയുടെ സമയത്ത് ഘോഷയാത്ര കടന്നുപോകാൻ തീരുമാനമെടുക്കുന്നു. ആ ഘോഷയാത്രയ്ക്ക് മുൻപായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് മാടൻകോട് രഘു അന്നവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അഭിസംബോധന ചെയ്ത് ഒരു വലിയ പ്രസംഗം നടത്തി. അയാളുടെ ആ പ്രസംഗത്തിൽ പറഞ്ഞു, സാധാരണ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇന്ന് നാം സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൂട്ടുന്നില്ല. സമയം മാറ്റി കുറച്ചുകൂടി രാത്രിയായതിനു ശേഷം നമ്മുടെ യാത്ര കടന്നു പോകുമ്പോൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളോട് അന്ന് ഈ സഖാവ് മാടൻകോട് രഘു പ്രസംഗത്തിലൂടെ പറഞ്ഞത്, എന്തിനും തയ്യാറുള്ളവർ മാത്രം, നാം ശ്രദ്ധിക്കണം, എന്തിനും തയ്യാറുള്ളവർ മാത്രം ഘോഷയാത്രയിൽ പങ്കെടുത്താൽ മതി എന്നായിരുന്നു. ആ ഘോഷയാത്ര നടക്കുകയും തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധമായ നൂർജഹാൻ ഹോട്ടൽ, OV Road നൂർജഹാൻ ഹോട്ടലിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഹോട്ടലിനുള്ളിൽ നിന്നും ആരോ തങ്ങളുടെ മേൽ ചെരുപ്പ് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുതൽ കലാപം പൊട്ടിപ്പൊളരുകയായിരുന്നു. അതിനു മുമ്പും അതിനുശേഷവും ഇസ്ലാമിക സമൂഹത്തിലെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ചുകൊണ്ട് അക്രമങ്ങൾ അവിഴിച്ചു വിടുകയുണ്ടായി, വീടുകൾ കൊള്ളയടിക്കപ്പെടുകയുണ്ടായി, ജനങ്ങൾ ഒരുപാട് ആക്രമിക്കപ്പെടുകയുണ്ടായി, പള്ളികൾ ആക്രമിക്കപ്പെടുകയുണ്ടായി. നമ്മൊന്നറിയണം, നമുക്കിപ്പോഴും ചോദിക്കാനുള്ളത് ഇമാം സ്കൗട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരൂരിൽ എന്താണോ ചോദിച്ചത് അത് തന്നെ തിരുവനന്തപുരത്തും ചോദിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം വേരോട്ടമുള്ള ശക്തികേന്ദ്രമായ 15 കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ 33 പള്ളികൾ ആക്രമിക്കപ്പെട്ടു
എങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് ഉള്ളതെങ്കിൽ ഏത് സംഘപരിവാരമാണ് അവിടെ വന്ന് പള്ളികളെ ക്രമിച്ചത് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുത്തെ മുസ്ലിമുകളോട് മറുപടി പറയണം. നാം അറിയണം, പള്ളികൾ ആക്രമിക്കപ്പെട്ട പല സ്ഥലങ്ങളിലും അന്നും ഇന്നും RSS പേരിനു പോലും ഇല്ല. കണ്ടില്ലേ, കേട്ടില്ലേ, എല്ലാ കാലത്തും ഈ CPM CPI ഇടത് പ്രസ്ഥാനങ്ങളും ഇങ്ങനെയാണ്. തങ്ങൾ ചെയ്യുന്നത് മറ്റാരുടെയെങ്കിലും മേൽ പഴിചാരി അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ കേരളത്തിന് വെളിയിലുള്ളവർക്ക് അത് ആ സത്യം മനസ്സിലായി. അവർ യഥാർത്ഥത്തിലുള്ള പാർട്ടിയെയും ആ പാർട്ടിയുടെ ആന്തരികമായിട്ടുള്ള സ്വഭാവത്തിനെയും മനസ്സിലായതുകൊണ്ടാണ് ഇന്ത്യയിലെ ബാക്കി എല്ലായിടത്തുനിന്നും ഇവരെ പുറങ്കാല് മടക്കി ചവിട്ടി എറിഞ്ഞ് ദൂരെ കൊണ്ട് ഈ കേരളം പോലെ ഒരു ഇട്ടാവട്ടത്തുകൊണ്ട് മാത്രം ഒതുക്കിയിട്ടിരിക്കുന്നത്. ഇവിടെയുള്ളവർ വലിയ പ്രബുദ്ധരായതുകൊണ്ട് ഇനിയും ഇവരെ പറ്റിക്കാൻ പറ്റുമെന്ന് മോൺസൺ മാവുങ്കലെ പോലെയുള്ളവർ നിരവധി തവണ തെളിയിച്ചതുകൊണ്ടും ഇനിയും കുറേ കാലം കൂടി ഈ കേരളത്തിൽ ഈ കമ്മ്യൂണിസം കണ്ടേക്കാം. അപ്പോഴും ഉറപ്പൊന്നുമില്ല കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.